അപ്പോഴും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ കണ്ടെത്തേണ്ടിയിരുന്നു ആ കഥ ഞാൻ എപ്പോഴോ വായിച്ച ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ ജാലകങ്ങളിലെ സൂര്യൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ചില മാസികകൾക്ക് വേണ്ടി ചെറുകഥകളും നോവലുകളും എഡിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എഡിറ്റിങ്ങിന് വേണ്ടി എൻ്റെ കയ്യിൽ വന്ന ഒരു ചെറിയ നോവലറ്റാണ് ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ ഈ കഥ അത് ഒരു ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മൂന്ന് പുരുഷന്മാരുടെ കഥയായിരുന്നു ആ കഥയുടെ റൈറ്റ്സ് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അപ്പച്ചനും ഞാനും കൂടി ചേർന്ന് സ്വാമിയുമുണ്ട് കൂടെ കോഴിക്കോട് വന്ന് മലയാള മനോരമയിൽ എന്ന ഉദ്യോഗസ്ഥനായിരുന്ന ബാലകൃഷ്ണൻ മാങ്ങാടിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കഥ കയ്യിൽ നിന്ന് ഈ കഥയുടെ റൈറ്റ്സ് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞു അയ്യോ ഇത് സിനിമയ്ക്ക് വേണ്ട വിഷയമല്ലല്ലോ സിനിമയ്ക്ക് വേണ്ട വിഷയം വേറെ എൻ്റെ കഥകളിലുണ്ട് നമുക്കാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ കഥയുടെ ചില എലിമെൻസിനെ കൂട്ടിച്ചേർത്ത് കൊരുക്കുന്നതിന് ഒരു നൂലിഴ പോലുള്ള ഒരു കഥാഗാത്രമായിരുന്നു ഈ കഥയിൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത് അവിടെ അദ്ദേഹത്തിന് ആ കഥയുടെ ഫുൾ റൈറ്റ്സ് കൊടുക്കുകയും പിന്നീട് അദ്ദേഹം ആരോടോ പരിഭവിച്ചു എന്ന് പറയുന്നത് കേട്ടു എൻ്റെ ആ നോവൽ അങ്ങനെ തന്നെ മാറ്റിക്കളഞ്ഞു സിനിമയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരം ഞങ്ങളുടെ ലക്ഷ്യം എന്തായാലും ആ കഥയുടെ അവകാശം കൂടെ വാങ്ങിയ ശേഷം ഇടമലയാറിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലിരുന്നാണ് അതിൻ്റെ ഒരു ചർച്ച ഞങ്ങൾ നടത്തുന്നത് വളരെ അന്ന് ഈ അണക്കെട്ടിൻ്റെ ജോലിയൊക്കെ നടക്കുന്നേ ഉള്ളൂ വളരെ പ്രകൃതി മനോഹരങ്ങളായ അവിടുത്തെ വഴിയിടങ്ങളിൽ നീർച്ചോലകൾക്കിടയിൽ പാറയിടുക്കുകളുടെ ഓരത്ത് അങ്ങനെ ഈ പ്രകൃതികളും കൊണ്ടാണ് അതിലെ പല നിമിഷങ്ങളും ഞങ്ങളിങ്ങനെ സിനിമയുടെ ഗാത്രത്തിലേക്ക് ചേർത്ത് ഇഴചേർത്ത് വന്നത് അതിൽ ബാലകൃഷ്ണൻ മങ്ങാടിൻ്റെ നോവലിനെ നമ്മൾ അതേ വിധത്തിൽ അനുവർത്തിക്കുകയും അതിലേക്ക് ക്യാമ്പസിൻ്റെ ചൂടും ചൂരും കയറ്റുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീയുടെ കഥാപാത്രം ഈ സ്ത്രീ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മൂന്ന് പുരുഷ കഥാപാത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നളിനാക്ഷൻ എന്ന് പറയുന്നൊരു പ്രൊഫസർ ഈ സിനിമയുടെ ഒരു കല്ലുകടിയായിട്ട് നിൽക്കുന്നു എവിടെ തുടങ്ങിയാലും ഒരു ഘട്ടത്തിൽ തുമ്പോൾ മുഴച്ചു നിൽക്കുന്നു അതിൽ തല പുകഞ്ഞെ എന്ത് വേണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വളരെ നിസ്സാരമായിട്ടില്ലേ അതുകൂടി എടുത്തു കളഞ്ഞാൽ എന്ന് വളരെ നിസ്സാരമായിട്ട് സ്വാമി ചോദിക്കുന്നു സ്വാമിയുടെ ആ ചോദ്യമാണ് ചാമരം എന്ന ചിത്രത്തിൻ്റെ കെട്ടുറപ്പിന് കാരണം നളിനാക്ഷൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ബാലകൃഷ്ണൻ മഹാലൻ്റെ കഥയിൽ നിന്ന് ഞങ്ങൾ എടുത്തു കളയുകയും അതിലെ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നിലനിർത്തുകയും ഇന്ദു എന്ന് പറയുന്ന നായികയ്ക്ക് വിദ്യാർത്ഥിയായ വിനോദം എന്ന് പറയുന്നൊരു കഥാപാത്രത്തിന് കൂടുതൽ മിഴിവ് നൽകിക്കൊണ്ട് ചേർക്കുകയും ചെയ്തപ്പോൾ കഥയുടെ ഒരു ആരംഭത്തിനും മദ്യത്തിനും വേണ്ട ശകലം മാത്രമായി അതിൻ്റെ ഗ്രാമഭാഗങ്ങൾ പരിമിതപ്പെടുകയും ക്യാമ്പസിന് ഏതാണ്ട് പൂ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം പ്രാധാന്യത്തോടെ കഥയിൽ കടന്നു വരാൻ കഴിയുകയും ചെയ്തു അതാണ് ആ സിനിമയ്ക്ക് ലഭിച്ച ഒരു പുതിയ ആവേഗ താളത്തിൻ്റെ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ക്യാമ്പസ് ഫിലിമുകളിൽ ഒന്നായി ഇന്നും പുതിയ തലമുറയിൽപ്പെട്ടവർ വരെ ആ ചിത്രത്തെ ആശ്ലേഷിക്കുന്നതിൻ്റെ പുറകിലുള്ള നിമിത്തമായി മാറിയത് ആ ഒരു അഴിച്ചുപണിയാണ് ആ അഴിച്ചുപണിക്ക് പ്രചോദനമായത് പ്രകോപനമായത് സ്വാമി വളരെ ലളിതമായി പറഞ്ഞ അതങ്കെടുത്ത് കളഞ്ഞാൽ പോരെ എന്ന ചോദ്യമാണ് ആ ക്യാമ്പസ് ജീവിതത്തെ ചിത്രീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ പറയുന്ന വൈദികൻ അതിലൊരു മുഖ്യ കഥാപാത്രമായി ആ വൈദികൻ്റെ കഥാപാത്രത്തെ കണ്ടിട്ട് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വൈദികരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ അസ്വസ്ഥതകളൊക്കെ ഇത്ര സത്യസന്ധമായി നിങ്ങളെങ്ങനെ പകർത്തിയെടുത്തു വന്നു ഇത് ചിത്രീകരിക്കാൻ വേണ്ടി സി എം എസ് കോളേജിലാണ് അതിൻ്റെ മെയിൻ ലൊക്കേഷനായിട്ട് കണ്ടുപിടിച്ചത് പല ക്യാമ്പസുകൾ ആലോചിച്ചുവെങ്കിലും സി എം എസ് കോളേജിലേക്ക് എങ്ങനെയോ വിധിവശാൽ എത്തിപ്പെടുകയായിരുന്നു നിർമ്മാതാവായ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തായ മോഹൻ ചെറിയാൻ അവിടെ അധ്യാപകനായിരുന്നു എന്നുള്ളത് അവിടെ അനുവാദം കിട്ടുന്നതിന് സഹായകമായിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസം പ്രതാപത്തനം നെടുമുടി വേണു അപ്പോഴേക്കും താരങ്ങളായി കഴിഞ്ഞിരുന്നു കാരണം തകര ഇറങ്ങി വൻ ഹിറ്റായി മാറി അതോടെ ഇവർ വലിയ താരങ്ങളായി സറീന ബഹാബ് ആണെങ്കിൽ അതിനു ഇറങ്ങിയ എൻ ശങ്കരനേർ സംവിധാനം ചെയ്ത കമൽഹാസൻ്റെ ചിത്രത്തോടു കൂടി വളരെ പ്രശസ്തിയാണ് മലയാളക്കരയിൽ ഈ മൂന്ന് പേരെയും കൊണ്ട് ക്യാമ്പസിൻ്റെ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയും ചിത്രീകരണത്തിൽ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു രീതിയിലായിരുന്നില്ല എന്ന് മാത്രമല്ല ചിത്രീകരണം പല തവണയും തടസ്സപ്പെടുമെന്നുള്ള അവസ്ഥയിൽ അപ്പച്ചനാണെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് അപ്സെറ്റാകുന്ന ആളാണ് ഭരതൻ വളരെ സൗകര്യപൂർവ്വം പുള്ളി അപ്സെറ്റ് അപ്പച്ചനെന്ന് വരെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ അപ്പച്ചൻ പെട്ടെന്ന് ആവുകയും ലൊക്കേഷൻ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കില്ല പടം നിന്ന് പോകുമെന്നുള്ള അവസ്ഥയിൽ അന്ന് ലീവിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഞാൻ അധികം ദിവസങ്ങൾ വരാറില്ല അപ്പോൾ ഒരു ദിവസം പുലർച്ചയ്ക്ക് വീട്ടിലോടി വന്നിട്ട് ജോണെ എന്തെങ്കിലും നമുക്ക് പരിഹാരം കണ്ടേ പറ്റൂ ഞാനൊരു സെമിനാരി കണ്ടു നമുക്ക് അവിടെ പോകാം ജോൺ അവരോട് കഥയൊന്നു പറയണം അങ്ങനെ അവരോട് കഥ പറയുവാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് പോകും ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കഥയുണ്ടാക്കി സെമിനാരിയിലെ റെക്ടേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കഥ പറയേണ്ടി വരികയും അവസാനം ക്യാമ്പസ് മാറി ലൊക്കേഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കഥ അവിടെ പൂർത്തിയാവില്ല എന്ന് ഭരതൻ ചാട്ട്യം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ക്യാമ്പസിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ആ ക്യാമ്പസിൻ്റെ നിയന്ത്രണം കൈയാളിയിരുന്ന വിദ്യാർത്ഥികളിലെ ചില പമ്പന്മാരുണ്ട് അവരെ വേണ്ട വിധം പരിഗണിക്കുകയോ അവരോടൊരു ബഹുമാനം കാണിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല എന്നുള്ളതിൻ്റെ നീരസമാണ് കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള നിസ്സഹകരണം നിസ്സഹകരണം മാത്രമല്ല അവർ പരമാവധി ശല്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ അപ്പോൾ അതിന് പരിഹാരം എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നെടുമുടി വേണുമാണ് പറഞ്ഞത് ആറുകുപ്പി റമ്മും ഒരു രാത്രിയും തന്നാൽ ഞാൻ കൈകാര്യം ചെയ്യാം ഈ വിഷയമുണ്ട് ഈ ആറു കുപ്പിയർ അമ്മുമായിട്ട് നെടുമുടി വേണു പ്രതാപോത്രനെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ ഹോസ്റ്റലിലേക്ക് പോവുകയും അവിടുത്തെ വിദ്യാർത്ഥി മൂപ്പന്മാരെ എല്ലാവരും ഒത്ത് ഒരു രാത്രി പാട്ടും ബഹളവും ഒക്കെയായി കഴിച്ചു കൂട്ടുകയും പിരിയാൻ നേരത്ത് നാളെ മുതൽ ഷൂട്ടിങ്ങിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കാണ് ഞങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് പറയും നിങ്ങളൊരു പന്ത്രണ്ട് പേര് വോളണ്ടിയേഴ്സായിട്ട് നിന്ന് എല്ലാം നടത്തി തരണമെന്ന് പറയും അതവർ ഭയങ്കര അംഗീകാരകമായി കരുതി പുറത്തുള്ള ക്യാമ്പസിൽ നിന്നോ ഈ ക്യാമ്പസിൽ തന്നെയുള്ള ആരെങ്കിലുമോ എന്തെങ്കിലും ശല്യത്തിൻ്റെ നിഴലുണ്ടാക്കാൻ വന്നാൽ അവരെ കൈകാര്യം ചെയ്യുന്നത് പോലും ഇവരുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുകയും ചെയ്തു ഇത്രയേറെ കുട്ടികളുടെ സഹകരണം ഉണ്ടായ ഒരു ചലച്ചിത്ര ചിത്രീകരണം ഒരു പക്ഷേ ഒരു ക്യാമ്പസിൽ ഒരിക്കലും നടന്നു കാണില്ല ഒരു അറുന്നൂറ് എഴുന്നൂറ് പേരെങ്കിലും എനിക്ക് കോളേജ് ഡേ അതിലെ ക്ലൈമാക്സ് രംഗമായ കോളേജ് ഡേ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകണമെന്ന് ഭരതം പറഞ്ഞു അറുന്നൂറ് എഴുതുന്ന ആക്കണ്ട സാർ നമുക്കൊരു ആയിരം പേരെ ഞങ്ങൾ തരാം ആയിരം പേരെ അവർ അവരുടെ വീട്ടുകാരെ അടക്കം വിളിച്ചുകൊണ്ട് വന്ന് രണ്ട് രാത്രി ആ ക്ലൈമാക്സ് ചിത്രീകരണത്തിന് വേണ്ടി പിടിച്ചിരുത്തി തരിക അത്രത്തോളം കുട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കൂടി കഥയാണ് ഈ പറയുന്നത് എന്നുള്ളത് അങ്ങനെ ആ ചിത്രീകരണം പൂർത്തിയാക്കുകയാണ് ചെയ്തത് എടമലയാറിലെ തിരക്കഥാ വേളകളിൽ ഞങ്ങൾ അവിടുത്തെ നല്ല ഒഴുക്കുള്ള കാട്ടുജോലിയുടെ ഇടയ്ക്കുള്ള ചില പാറയിടുക്കുകളിൽ ചാരി ഇരുന്നു കൊണ്ട് ഈ ചർച്ച തുടരുമ്പോൾ തനിക്ക് നല്ല നീന്തൽ കൈവശമുണ്ട് അതിൽ നല്ല ഞങ്ങളെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ ഒഴുക്കിന് വിലങ്ങനെ സ്വാമി നിന്ന് ഇപ്പുറത്തേക്ക് നീന്തി വരികയും ഒഴുക്കിൻ്റെ ശക്തിയിൽപ്പെട്ട് സ്വാമി പറന്നു പോകുന്നത് കണ്ട് ഞങ്ങളങ്ങനെ അമ്പരന്ന് നിൽക്കുകയും ചെയ്തു ഭാഗ്യവശാൽ ആ വെള്ളവുമായി നല്ല ബന്ധമുള്ള ഏതാനും നാട്ടുകാർ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ആ ദേശവാസികളാണോ അതോ അവിടുത്തെ കുറേ ഉൾഭാഗത്തുള്ള ആദിവാസി വംശത്തിൽപ്പെട്ടവരാണോ എന്നറിയില്ല രണ്ടോ മൂന്നോ പേർ എടുത്തു ചാടി സ്വാമിയെ താങ്ങിപ്പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവരികയും ചെയ്തു ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഭൂതത്താംകെട്ടിലെ ചീർപ്പിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സ്വാമിയുടെ ശകലങ്ങൾ മാത്രമാകുമായിരുന്നു ഒരു പക്ഷെ അവശേഷിക്കുക അങ്ങനെ എസ് എൻ സ്വാമി എന്ന് പറയുന്ന ഒരാളെ വീണ്ടെടുത്ത് തന്നു എന്ന ഒരു ചരിത്രം കൂടി ഇടമലയാറിലെ ആ സയാനങ്ങൾക്ക് പകർന്നു തരാനുണ്ട് മറ്റൊരു രസകരമായ അവസ്ഥ ഞങ്ങളവിടെ ഇങ്ങനെ നടക്കാൻ പോയ ശേഷം അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടെന്നും ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു തകര ടെന്നുകൾ കൊണ്ട് മറച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ടുള്ളൂ അന്ന് ഇന്നത്തെ ഇടമലയാറല്ല അവിടെ ആ വഴിയിലൂടെ നടന്നു കഴിയുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു സാർ ഉടുമ്പുണ്ട് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഉടുമ്പ് എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഉടുമ്പിനെ നമ്മൾ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ചുരുളുകളായിട്ട് കിടന്ന് പെടയ്ക്കുന്ന ഒരു ഉടുമ്പിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അവിടെ വില പേശി ഞങ്ങളത് വാങ്ങി അങ്ങനെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഏതാണ്ട് ഒന്നര ദിവസം കൊണ്ടാണ് അതിനെ കൊല്ലുക എന്ന് പറയുന്ന കർമ്മം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഭയങ്കരമായ അതൊന്നാമത് ഈ ശ്വാസകോശങ്ങൾക്ക് ഭയങ്കര ശക്തി ഉള്ളത് കൊണ്ട് ആസ്മയടക്കമുള്ള ചികിത്സയ്ക്ക് ഉടുമ്പറിച്ച് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് അതിനെ കൊല്ലുകയും അതിൻ്റെ മാംസം ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ച് ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലേക്ക് പോകുമ്പോൾ പാഴ്സലായി കൊണ്ടുപോവുകയും ചെയ്തൊക്കെ അതിൻ്റെ അനുബന്ധ ഓർമ്മകളാണ് ഏതായാലും ചാമരം പൂർത്തിയായ ആ കാലഘട്ടത്തിൽ അതിൻ്റെ വിതരണക്കാരനാണ് താൻ എന്ന് കരുതിയിരുന്ന ഒരാളെ അപ്പച്ചൻ അപ്പച്ചനൊഴിവാക്കണം അപ്പച്ചനത് വേറൊരാൾക്ക് വിതരണത്തിന് കൊടുക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്നു പക്ഷേ അപ്പച്ചനുമായിട്ടുള്ള ചില പേഴ്സണൽ ബന്ധങ്ങളുടെ പുറത്ത് മറ്റേ ആളാണ് വിപണ വിതരണം നടത്തുന്നത് എന്നുള്ള അയാളുടെ ധാരണയെ പെട്ടെന്ന് തകർക്കാൻ അപ്പച്ചന് വയ്യ സ്വാഭാവികമായിട്ടും വിതരണക്കാരൻ എന്ന നിലയിൽ അയാൾ പറഞ്ഞു നമുക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാം അങ്ങനെ ഭരതനെയും എന്നെയും കൂട്ടിക്കൊണ്ട് ഈ വിതരണക്കാരൻ്റെ മുറിയിലേക്ക് ഈ അപ്പച്ചൻ കൂട്ടിക്കൊണ്ടു പോകുന്നു മദിരാശിയിലും അപ്പോൾ ഞങ്ങൾക്കറിയാം ഇനി അഥവാ ഇയാൾക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഇയാൾക്കല്ല പണം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ വായന യാതൊരു ആവശ്യവുമില്ലാത്ത വെറും ഒരു ചടങ്ങ് മാത്രമാണെന്ന് അറിയാം ഞങ്ങളിരുന്ന് ഈ ഇത് വായിക്കുകയാണ് വായിക്കുമ്പോൾ ഓരോ ഘട്ടം എത്തുമ്പോഴും ഇദ്ദേഹം ഓരോ വിരലും മടക്കും പറഞ്ഞു കേട്ട കഥകളിൽ ഈ മടക്കുന്ന ഓരോ വിരലും അദ്ദേഹത്തിന് വിയോജിപ്പുള്ള രംഗങ്ങളാണ് അങ്ങനെ അദ്ദേഹം അഞ്ച് വിരലും മടക്കി ബാക്കി അഞ്ച് വിരലും മടക്കി ഇനി കാലിൻ്റെ വിരലും അടക്കേണ്ടി വരും എന്ന് പറയുന്ന ഘട്ടം എത്തുമ്പോഴേക്കും ഇൻ്റർവെല്ലായി പുള്ളി പറഞ്ഞാൽ നമുക്കൊരു ചായയൊക്കെ കുറിച്ച് അല്പം പ്രസ്റ്റ് ചെയ്തിട്ടാകാം അപ്പോൾ ഞങ്ങൾക്ക് വളരെ ബോധ്യമായി ഇദ്ദേഹത്തിന് തീരെ ഇത് സുഖിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് വായിക്കണ്ട ഈ പടം വേണ്ട എന്ന് പറയാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം ഇൻ്റർവ്യൽ കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ ഒന്ന് പോകാനുണ്ട് അല്ല അപ്പച്ച നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പോവുകയും അപ്പച്ചൻ്റെ തോളത്ത് അദ്ദേഹം വളരെ അർത്ഥഗർഭമായി രണ്ട് തലോടൽ തലോടുകയും ചെയ്തു കാരണം നിർഭാഗ്യവനായ മനുഷ്യ നീ ചെന്ന് ഇതുപോലത്തെ ഒരു ചതിക്കുഴിയിലാണല്ലോ വീണത് ഈ ചിത്രം ഒരു ദിവസം പോലും ഓടാൻ പോകുന്നില്ലല്ലോ എന്നാണ് ആ തലോടലിൻ്റെ അർത്ഥമെന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കാനിട വന്നു ആ ചിത്രം പക്ഷേ പത്തെഴുപത്തഞ്ച് ദിവസം കേരളത്തിലെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതും ആ ചിത്രം ഇന്നും ഇക്കഴിഞ്ഞ ആഴ്ച രഞ്ജിത്ത് എഴുതിയതോ ലേഖനത്തിലോ ഇൻ്റർവ്യൂയിലോ അദ്ദേഹം പറഞ്ഞതായി എന്നെ ആരോ വിളിച്ചു പറഞ്ഞു മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രണയകഥ ചാമരമാണെന്ന് മറ്റൊരു മറ്റൊരനുഭവം കൂടി പെട്ടെന്ന് ഓർത്ത് പോവുകയാണ് ലാൽ ജോസ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ വിജയം ആഘോഷിക്കുവാൻ വേണ്ടി ഏതോ പ്രസ്മീറ്റ് നടത്തിയപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടതാണ് സി എം എസ് കോളേജിലെ ക്യാമ്പസ് ചാമരം എന്ന ചിത്രത്തിൽ നിറവാർന്ന് ത്രസിച്ച് നിൽക്കുന്നത് ആ കൊതി തീരുന്ന ദൃശ്യം മനസ്സിൽ പകർത്ത് തന്ന ഭരതനും ജോൺ ബോളിനുമുള്ള എൻ്റെ തലമുറയുടെ ട്രിബ്യൂട്ടാണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ചിത്രം കേരള ഓർമ്മ കോളേജിലൊരിക്കൽ ഞാനൊരു പ്രഭാഷണത്തിന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ടീച്ചറെ പരിചയപ്പെടുത്തിക്കൊണ്ട് എന്നോട് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് ചാമരത്തിലെ നായികയാണ് ഞാൻ ആദ്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അവർ അവരുടെ വിദ്യാർത്ഥിയാണ് പ്രണയിച്ച് കല്യാണം കഴിച്ച് അപ്പോൾ വിദ്യാർത്ഥിയെയും പരിചയപ്പെടുത്തി തന്നു അവരെക്കാൾ രണ്ട് വയസ്സിന് താഴെയുള്ള ഞങ്ങളുടെ വിവാഹ ബന്ധത്തിന് ഏതായാലും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല ഞങ്ങൾ വളരെ പരസ്പര ധാരണയോടെ ജീവിക്കുന്നു ഈ ചിത്രം വിജയിക്കില്ല എന്ന് വിധിയെഴുതിയ ഒരുപാട് പേരുണ്ട് കാരണം അധ്യാപികയെ ഒരു വിദ്യാർത്ഥി പ്രണയിക്കുന്നു എന്നുള്ളത് ആൻറ്റി സെൻറ്റിമെൻറ്റലാണ് എന്ന് എഴുതി തള്ളിയവരാണ് ഭൂരിഭാഗം പേരും ഇത് ഞാൻ ഞാൻ മാത്രം എന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് വന്നിറങ്ങിയ ആളുകൾക്കിടയിലും ഇതേപോലെയുള്ള പ്രവചനമുണ്ടായിരുന്നു ഈ കച്ചവട സിനിമയുടെ വിജയത്തിൻ്റെ അപ്പസ്തരന്മാർക്ക് ഇരുപത്താറ് ഫ്ലാഷ് ബാക്കിലൂടെ ഒരു കഥ പറയുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ ഒരു കർമ്മമായിട്ട് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ ഒരു ഫ്ലാഷ് ബാക്ക് രണ്ട് അതിൽ കൂടിയ ആളുകൾക്ക് മൊത്തം കൺഫ്യൂഷനാകുമെന്നാണ് അവർ ചടിച്ചു പറഞ്ഞിരുന്നത് മഞ്ഞിലാസ് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എന്ത് അബദ്ധമാണ് ഈ ശശിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇരുപത്താറ് ഫ്ലാഷ് ബാക്ക് ഒരു വസ്തു മനസ്സിലാവില്ല കണ്ടാൽ ഓഡിയൻസിനെ ഓഡിയൻസിന് കൃത്യമായിട്ട് മനസ്സിലായി മഞ്ഞുലാസിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ചിത്രങ്ങളുടെ കടം പോലും ആ ചിത്രം കൊണ്ട് വീട്ടാൻ എന്നാണ് ജോസഫ് സാറ് പിന്നീട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുൻവിധികളാണ് സിനിമയിലെ പുതിയ പ്രവണതകൾക്ക് വിഘാതങ്ങൾ തീർക്കുന്നതിന് യാഥാസ്ഥിതിക മനസ്സുള്ളവരെ പ്രേരിപ്പിക്കുന്നതെന്നുള്ള പാഠമാണ് നമ്മളിതിൽ നിന്നെല്ലാം പഠിച്ചു വന്നത് മോഹൻ പറഞ്ഞ ഒരു കമൻ്റ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു അത് ഞാനായിരുന്നു ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ രണ്ട് മൂന്ന് പാട്ട് കൂടെ അതിൽ ചേർത്തേനെ ഒന്ന് ആ ക്യാമ്പസിൻ്റെ അന്തരീക്ഷത്തിൽ പാട്ടുകൾക്ക് വലിയ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഭരതനാണത് ചിത്രീകരിക്കുന്നത് എന്ന് വരുമ്പോൾ അതിന് ഇരട്ടി സൗന്ദര്യവും ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അതൊരു കോംപ്ലിമെൻ്റ് എന്നുള്ള നിലയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മറ്റൊരു മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് മലയാളത്തിലെ ഏറ്റവും നല്ല മൂന്ന് ക്യാമ്പസ് ചിത്രങ്ങൾ പറയുന്നത് ഭരതൻ്റെ ചാമ്പരം പത്മരാജൻ്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എൻ്റെ കൂട്ടുകാരി അതോടൊപ്പം തന്നെ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ജോർജ് ഒണക്കൂറിൻ്റെ ഒരു കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത ഉൾക്കടൽ മൂന്നും ക്യാമ്പസിൻ്റെ മൂന്ന് തരം രീതിവട്ടങ്ങളെയാണ് സമീപിച്ചിരുന്നത് എന്തായാലും ആ കാലഘട്ടത്തിലെ സിനിമാ വൃത്തത്തിൽ ഒരു നിശ്ചിതമായ അടയാളം പതിപ്പിക്കുന്നതിന് ഈ മൂന്ന് ചിത്രങ്ങൾക്കും കഴിഞ്ഞു മുഖ്യധാര സിനിമയ്ക്ക് ഈ പറയുന്ന ആദ്യകാല ചിത്രങ്ങളിലൂടെ തങ്ങൾ വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നവർക്ക് മുഖ്യധാരയും പ്രാപ്യമാണെന്ന് തെളിയിച്ച ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണ് ചാമ്പരം അതേപോലെ തന്നെ ഭരതൻ്റെ തകര തൊട്ടുള്ള ചിത്രങ്ങളുടെ കാലഘട്ടം കെ ജി ജോർജിൻ്റെ ഉൾക്കടലിൽ തൊട്ടുള്ള കാലഘട്ടം മോഹൻ്റെ രണ്ട് പെൺകുട്ടികളിൽ തൊട്ടുള്ള കാലഘട്ടം ഈ കാലഘട്ടമാണ് മലയാള സിനിമയിലെ വസന്തകാലത്തിന് തുടക്കം കുറിച്ചത് മുഖ്യധാരാ സിനിമയിൽ തന്നെ കലാപരമായ സൗന്ദര്യ ദീക്ഷയുള്ള ചലച്ചിത്രങ്ങൾക്ക് ഉണ്ടെന്നും അത് കാണാനും ആസ്വദിക്കാനും അതിനെ വിജയിപ്പിക്കാനും അംഗീകരിക്കാനുമുള്ള ആർജവം ആസ്വാദക സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രേക്ഷകർ നേടിക്കഴിഞ്ഞുവെന്നും ഇന്ത്യൻ സിനിമയുടെ മുഖത്ത് നോക്കി ഏറ്റവും ഉറക്കെ പ്രഖ്യാപിച്ച ഒരു തരംഗത്തിൻ്റെ ആദ്യ നാളുകളെ ആ തരംഗത്തെക്കുറിച്ച് പറയുമ്പോൾ നന്ദിപൂർവ്വം അതിനു മുമ്പ് അതിന് ഭൂമിക ഒരുക്കിയവരെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം വൈക്കം മുഹമ്മദ് ബഷീറും സേതു മാധവനും പി ഭാസ്കരനും പി എൻ മേനിനും അടങ്ങുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെടുത്തിയിരുന്ന ഒരു ഭൂമികയിൽ നിന്നാണ് ഈ ഒരു കുതിച്ചുയരലുണ്ടായത് മഴ പെയ്തപ്പോൾ വിത്ത് കിളിർത്തു എന്ന് പറയണമെങ്കിൽ മഴ പെയ്തത് പ്രധാനം തന്നെ പക്ഷെ പെയ്യുമ്പോൾ കിളിർക്കാൻ പാകത്തിന് വിത്ത് മണ്ണിനടിയിൽ കൂടി ഉണ്ടായിരിക്കണം അത് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ നാളുകളായിരുന്നു മലയാള സിനിമയുടെ ആ പ്രത്യേക കാലഘട്ടം നമുക്ക് കാഴ്ചവെച്ചത് ആ കാലഘട്ടത്തിൽ ഇവരോടൊപ്പം ഒരു സഹയാത്രാകാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കായി ആരോ കരുതി വെച്ചിരുന്ന സൗഭാഗ്യമാണ് ലേബർ ഇന്ത്യ ഓൺലൈൻ മാസികയും പ്രിന്റഡ് മാസികയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട്

എം ഡി ജോർജ് ചലച്ചിത്ര നിർമ്മാണം തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനു മുമ്പ് അദ്ദേഹം ഒരു ചലച്ചിത്ര വിതരണ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു ഏഞ്ചൽ ഫിലിംസ് എന്നുള്ള പേര് അപ്പോൾ ഇദ്ദേഹം പല എ വി ശശിയെ വെച്ച് ഹരികരനെ വെച്ചെല്ലാം പല ചിത്രങ്ങളും ആലോചിച്ചെങ്കിലും ഒന്നും പ്രവൃത്തി പഥത്തിലെത്തുകയുണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ ഒരു ചലച്ചിത്രപരമായ ഇടപെടലുകളും അതിൻ്റെ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോർജ് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു പടം ചെയ്തേ മതിയാവും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഈ തിരക്ക് കൂടിയ ആളുകളുടെ പുറകെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് പലപ്പോഴും അവരുടെ ലഭ്യത പ്രശ്നമാകുന്നത് വളരെ നല്ല ചിത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയെ അലങ്കരിച്ചിട്ടുള്ള ചില സംവിധായകർ ഇന്ന് പല കാരണങ്ങളാലും സജീവമല്ലാതെ മാറി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കെ എസ് സേതുമാധനെ വെച്ചൊരു ചിത്രം ചെയ്തുകൂടാ ആദ്യം അദ്ദേഹത്തിന് ഒരല്പം സന്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൺസൾട്ട് ചെയ്യുന്നത് ടി വാസുദേവൻ്റെ അടുത്താണ് ടി വാസുദേവൻ പറഞ്ഞു സേതുമാധവനെ വെച്ചാണ് ജോർജ് പടം എടുക്കുന്നതെങ്കിൽ ജോർജ് തുടർന്നും ഈ രംഗത്തുണ്ടാകും കാരണം നിങ്ങൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാവില്ല ഒരു ചിത്രം ഏറ്റവും ചിട്ടയായി കൃത്യമായ ആസൂത്രണത്തോടെ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സേതുമാധവന് അന്യാദൃശ്യമായ കഴിവുകളുണ്ട് സേതുമാധവനെ വെച്ചുള്ള ചിത്രം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ല എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത് ടി വാസുദേവനാണ് സേതുമാധവനും ടി വാസുദേവനും പരാമർശ വിഷയമായ സ്ഥിതിക്ക് ടി വാസുദേവൻ സേതുമാധവൻ്റെ ജീവിതത്തിൽ വഹിച്ച ഒരു പങ്കിനെക്കുറിച്ച് കൂടി ഈ കൂട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ടി ആർ സുന്ദരത്തിൻ്റെ മോഡേൺ തിയേറ്റേഴ്സിലെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സേതുമാധവൻ സേതുമാധവൻ അവിടെ ജോലി ചെയ്തിരുന്ന നാളുകളിലാണ് ആദ്യ മലയാള ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവും സംവിധായകനുമായി മാറിയ ടി ആർ സുന്ദരത്തിന് മലയാളത്തിൽ ആദ്യമായി ഒരു കളർ ചിത്രം നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായത് അദ്ദേഹം പ്രഖ്യാപിച്ചു സേതുമാധവൻ യു ഡയറക്റ്റ് ഇറ്റ് ഇൻഡിപെൻഡൻ്റ്ലി അങ്ങനെ സേതുമാധവൻ്റെ ആദ്യ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഒരു കണ്ടം വെച്ച കോട്ട എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു നാടകമെടുത്ത് അതിന് കെ ടി മുഹമ്മദ് അന്ന് സിനിമയിൽ അങ്ങനെ കടന്നു വന്നില്ല അദ്ദേഹത്തെ കൊണ്ട് തിരക്കഥ എഴുതിപ്പിച്ച് പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് താരങ്ങളെല്ലാം തീരുമാനിച്ചു അടുത്ത മാസം ചിത്രീകരണം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മോഡേൺ തിയേറ്റേഴ്സിൻ്റെ എല്ലാ തമിഴ് പടങ്ങളുടെയും കേരളത്തിലെ വിതരണാവകാശം അസോസിയേറ്റഡ് പിക്ചേഴ്സ് എന്ന് പറയുന്ന ടി വാസുദേവൻ നേതൃത്വം നൽകുന്ന വിതരണ കമ്പനിക്കാണ് സ്വാഭാവികമായിട്ടും മലയാള ചിത്രത്തിൻ്റെയും വിതരണം അവർക്കാണല്ലോ പ്രിൻസിപ്പൽ ഡിസ്ട്രിബ്യൂട്ടർ അവരാണല്ലോ ഇപ്പം ഇങ്ങനെ ഞങ്ങൾ മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ബാനറിൽ ടി ആർ സുന്ദരം പ്രസൻസ് കണ്ടം വെച്ച കോട്ട് ദ ഫസ്റ്റ് കളർ ഫിലിം ഇൻ മലയാളം ഡയറക്ടർ ബൈ കെ എസ് ഏതുമാധവൻ എന്ന് കാണിച്ചത് സർക്കുലർ അയക്കുമ്പോൾ നൂറ് ശതമാനവും ഉദ്ദേശുദ്ധിയോടു കൂടി ടി വാസുദേവൻ ഒരു മറുപടി അയച്ചു മലയാളത്തിലെ ആദ്യത്തെ കളർ ഫിലിം ബാലന് ശേഷം മോഡേൺ തിയേറ്റേഴ്സ് ഒരു സിനിമ മലയാളത്തിൽ വീണ്ടും എടുക്കുന്നു അതിൻ്റെ ഒരു ഗമ എന്ന് പറയുന്നത് സംവിധാനം ടി ആർ സുന്ദരം എന്ന് വയ്ക്കുന്നതാണ് സ്വാഭാവികമായും ന്യായമാണ് ആ നിർദ്ദേശം ആ ന്യായം നിറഞ്ഞ നിർദ്ദേശം ഉന്നയിച്ചിരിക്കുന്നത് ആ ചിത്രത്തിൻ്റെ മുഖ്യ വിതരണക്കാരനായ അസോഷ്യേറ്റ് പിക്ചേഴ്സിൻ്റെ സാരഥിയാണ് ടി ആർ സുന്ദരം ആലോചിച്ചപ്പോൾ അതിനെ തള്ളിക്കളയുന്നത് ശരിയല്ല അദ്ദേഹം സേതു മാധവനെ വിളിച്ചിട്ട് പറഞ്ഞു സേതു ദ ഡിസ്ട്രിബ്യൂട്ടർ ഡിമാൻഡ്സ് ദറ്റ് ഐ ഡയറക്ട് ദ ഫിലിം സോ ഐ ഹാവ് ടു അബ്ലൈജ് ഓഫ് കോഴ്സ് സർ ഇറ്റ് ഈസ് യുവർ പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് യുവർ ഫിലിം പക്ഷേ ഞാൻ സംവിധായകനായി സങ്കല്പിച്ചു കഴിഞ്ഞ ഒരു ചിത്രം അങ്ങ് സംവിധാനം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങ് പ്ലാൻ ചെയ്യുന്ന ഷോർട്സും ഞാൻ പ്ലാൻ ചെയ്ത ഷോട്സും രണ്ടും രണ്ടായിരിക്കും അപ്പോൾ എനിക്കൊരു സഹ നിന്നുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ സങ്കല്പിച്ച ഒരു ചിത്രത്തിൻ്റെ നിർമ്മാണ രീതികളിൽ സഹകരിക്കുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത ഒരു ഡിറ്റാച്ച്മെൻ്റ് എൻ്റെ ഉള്ളിലുണ്ടാകും ഐ വിൽ നോട്ട് ബി എ ജെനുവിൻ സിൻസിയർ ഡെഡിക്കേറ്റഡ് കോ വർക്ക ഫോർ യു അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം പിണങ്ങിയല്ല പോകുന്നത് അപ്പോൾ ഒരു നിമിഷം സ്തബ്ധരായി നിന്ന ശേഷം ടി ആർ സുന്ദരം എന്ന് പറയുന്ന ഗ്രേറ്റ് പേഴ്സൺ അദ്ദേഹം സേതുമാധവന്റെ തോളത്ത് മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞത് ഈ ഫൈബേർ ഇൻ യുവർ ഷൂസ് ഐ വുഡ് ഔറ്റ് ദ സെയിം വേർഡ്സ് ഐ അപ്രീഷിയേറ്റ് യു യു ക്യാൻ ഗോ ബട്ട് യു ക്യാൻ കം ബാക്ക് എനി ടൈം യു ഫീൽ ലൈക്ക് അന്ന് സേതുമാധവൻ മോഡേൺ തിയേറ്റേഴ്സിൽ നിന്ന് പോവുകയും ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം തുടങ്ങേണ്ട ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ മലയാളം അറിയാവുന്ന ഒരു നല്ല അസോസിയേറ്റിനെ വേണമെന്ന് ടി വി വാസുദേവനോട് ആവശ്യപ്പെടുകയും വാസുദേവൻ പലതും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കൊള്ളാവുന്നൊരു മലയാളം പടമെടുത്തൊരു ദേശീയ അംഗീകാരമൊക്കെ നേടിയ ശേഷം അടുത്ത ചിത്രത്തിൻ്റെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാൾ അയാളെ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ മലയാളത്തിൽ ആദ്യത്തെ കളർ ഫിലിമിൽ സഹസംവിധായകനാകാൻ അങ്ങനെ അദ്ദേഹം വന്ന് സേതു മതി ടി ആർ സുന്ദരത്തോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹമാണ് രാമു കാര്യേട്ട് ഇന്നും കണ്ടം വെച്ച കോട്ട് കാണുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ രാമു കാര്യേട്ടം നമ്മൾ വായിക്കുന്നു അതിനു മുമ്പ് നീലക്കുയിലെന്ന് പറയുന്ന ചിത്രം പി ഭാസ്കരനും രാമുകാരിയായിട്ടും കൂടെ സംവിധാനം ചെയ്ത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിക്കഴിഞ്ഞിരുന്നു ആ സംഭവത്തിന് ശേഷമാണ് സഹസംവിധായകനായി അദ്ദേഹം വരുന്നത് കണ്ടം വെച്ച വെച്ചക്കോട്ട് പ്രദർശനത്തിനെത്തുന്നു അതൊരു വൻ പരാജയമാകുന്നു ടി വാസ്തവിന് കുറ്റബോധം തോന്നുന്നു ഒരു ചെറുപ്പക്കാരന് കിട്ടേണ്ടിയിരുന്ന അവസരം ഞാൻ മനഃപൂർവ്വമെല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും തട്ടിക്കളഞ്ഞു അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ ചിത്രത്തിൻ്റെ പരാജയം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അന്ന് വളരെ തിരക്കുള്ള സഹ സംവിധായകനായിരുന്ന സേതുമാധവനെ അദ്ദേഹം വിളിപ്പിക്കുക അപ്പോൾ സേതുമാധവൻ അതിനിടയിൽ ഒരു സിംഹള ചിത്രം സംവിധാനം ചെയ്തു കഴിഞ്ഞിരുന്നു വിളിച്ചിട്ട് ജ്ഞാനസുന്ദരി എന്ന ഒരു പുരാണ കഥയെടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കി അത് സംവിധാനം ചെയ്യുവാനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ജ്ഞാനസുന്ദരി ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറുകയും ചെയ്തു